ദൈവതിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സന്തോഷത്തോടെ ഈ നല്ല ദിവസത്തെ അനുഗ്രഹപൂർണമാക്കാൻ പ്രാർത്ഥനയ്ക്കും ദൈവവചന ധ്യാനത്തിനും ദൈവാശ്രയ ബോധത്തിനും ഒക്കെ കഴിയുമെന്ന് തിരുവചനദ്വാര നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് ഓരോ മിനിറ്റുകളും ദിവസത്തിൻ്റെ ഓരോ മണിക്കൂറുകളും ദൈവത്തോട് അടുത്തു നിന്ന് ദൈവത്തെ ധ്യാനിച്ച് ദൈവവചനം അനുസരിച്ച് ധന്യരാകാൻ ദൈവമായ കർത്താവ് ഇന്നേ ദിവസം നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ, വചന കേൾവിക്ക് താല്പര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവരോട് അകമഴിഞ്ഞ് നന്ദിയും സ്നേഹവും വന്ദനവും അറിയിച്ചുകൊണ്ട് ദൈവവചനം പങ്കുവയ്ക്കുവാൻ കൃപയും കരുണയും അവസരവും മുഖാന്തരവും എല്ലാം ഒരുക്കി തരുന്ന മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ തലവണക്കി കുമ്പിട്ട് ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് ഇന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവവചന ധ്യാനത്തിനൊരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രത്യേകതകളെക്കുറിച്ച് ഓർപ്പിക്കാൻ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ദൈവീക ദൂതനാധാരമായി ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തന ഭാഗത്ത് നിന്ന് സങ്കീർത്തനങ്ങൾ 66:20 വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 66:20 ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെയും തൻ്റെ ദയ എങ്കിൽ നിന്നെടുത്തു കളയാതെയും ഇരിക്കുന്ന ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു സങ്കീർത്തനം എഴുതി അവസാനിപ്പിക്കുകയാണ്. ദാവീദിൻ്റെ സങ്കീർത്തനമാണ് 66 സങ്കീർത്തനം എന്ന് പൊതുവേ ധരിക്കുന്നു. ഈ സങ്കീർത്തനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ ദൈവത്തെ വാഴ്ത്താനും പുകഴ്ത്താനും വേണ്ടി പറയുകയാണ്. ഒന്ന്, എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാത്ത ദൈവം. പ്രാർത്ഥനയെക്കുറിച്ച് എത്രയോ പ്രാവശ്യം നമ്മൾ കൊച്ചു കൊച്ചു സന്ദേശങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. പ്രാർത്ഥന നമ്മുടെ ബലമാണ്, പ്രാർത്ഥന നമ്മുടെ ആയുധമാണ്. നാം ഒരു കാര്യം അപേക്ഷിച്ചാൽ തള്ളിക്കളയാത്ത, മുഖം മറയ്ക്കാത്തൊരു ദൈവം നമുക്കുള്ളതാണ് പ്രാർത്ഥനയിൽ ഏറ്റവും വലിയ ബലം. ഞാൻ സാധാരണ പറയാറുണ്ട്, 10,000 പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടെങ്കിലും പ്രാർത്ഥന കേൾക്കാൻ ഒരു ദൈവമുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ഫയലെടുത്ത് മാറ്റിവെക്കാതെ, അത് ചുരുട്ടിക്കൂടി വേസ്റ്റ് ഡമ്പിലേക്ക് എറിഞ്ഞു കളയാതെ, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന തള്ളിക്കളയാതെ, ഞാൻ പറയുന്ന, ഞാൻ കരയുന്ന, ഞാൻ ചോദിക്കുന്ന കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുവാൻ ഒരപ്പൻ്റെ മനസ്സോടെ ഇന്നും കാത്തിരിക്കുന്നൊരു ദൈവമുണ്ടെന്നുള്ളത് എന്നെ ചെറുതായിട്ടൊന്നുമല്ല ത്രസിപ്പിക്കുന്നത്. അത്രയ്ക്ക് സന്തോഷവാനാണ് ഞാൻ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്നുള്ള മനോബോധത്തോടുകൂടെ. ആ ഭാഗം ഞാൻ പതുക്കെ മാറ്റി വെച്ചിട്ട് രണ്ടാമത്തെ വാചകം നിങ്ങൾ കണ്ടോ? അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങയുടെ ദയ എന്നിൽ നിന്ന് എടുത്തു കളയാതെയും. ദയ എടുത്തു കളയാതെ. അപ്പോൾ എൻ്റെ ദൈവം എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ദയ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ്, ഉള്ളിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് ദൈവത്തിൻ്റെ ദയ. നിങ്ങളൊന്ന് മനസ്സ് തുറന്ന്, ബുദ്ധി തുറന്ന് ചിന്തിച്ചേ, ദൈവത്തിൻ്റെ ദയ നമ്മളിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുക. ആ ദയ എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ, ദൈവത്തിൻ്റെ ദയ നമുക്ക് തന്നതുകൊണ്ട്, അതുള്ളതുകൊണ്ട്, ദൈവം അഡ്വാൻസായിട്ട് തന്നിരിക്കുക, നാളെ ഞാൻ ഏതെങ്കിലും വിധത്തിലൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നീതിമാനായ ന്യായാധിപനായ ദൈവത്തിൻ്റെ നീതിയുടെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ദയ കൊണ്ടാണ് നമ്മളിൽ പലരും പിടിച്ചു നിൽക്കുന്നത്. നമ്മുടെ ഭാഗത്ത് 100% ശരിയായതുകൊണ്ടോ, ഒരു കാര്യത്തിൽ പോലും പോരായ്മ വരാത്തത് കൊണ്ടല്ല, പിന്നെയോ എന്നിൽ ദൈവം തൻ്റെ ദയ ഇട്ടിരിക്കുകയാണ്. കാലേക്കൂട്ടി ദയ എന്നെ ദൈവത്തിന് രക്ഷയിലേക്ക് നയിക്കാൻ കഴിഞ്ഞപ്പോൾ, എന്നെ കർത്താവ്, ഞാൻ എൻ്റെ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ, ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കാമെന്ന് സമർപ്പിച്ചപ്പോൾ, എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടോയെന്ന് നിങ്ങൾ പരിശോധിക്കണം കേട്ടോ. നിങ്ങൾക്ക് 1000 ദൈവദാസന്മാരെ അറിയാം, നിങ്ങളൊരു ദിവസം 25 പേരോട് പ്രാർത്ഥിക്കാൻ പറയും, ഇതല്ല വിഷയം. നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചോ, നിങ്ങൾ കർത്താവിനെ ഹൃദയത്തിൽ കൈയേറ്റോ, നിങ്ങൾക്ക് ദൈവമക്കളായിട്ടുള്ള പ്രാഗൽഭ്യം ദൈവത്തിൻ്റെ വചനദ്വാര നിങ്ങൾക്ക് ലഭിച്ചോ. ഇന്നിവിടെ പെടഞ്ഞ് വീണ് മരിച്ചാൽ ഇടനിലക്കാരില്ലാതെ, ഇനിയൊരു കർമ്മവും ചെയ്യാതെ നിങ്ങളുടെ ആത്മാവ് നിത്യതയിലെത്തും എന്നുള്ള പ്രാഗൽഭ്യം നിങ്ങൾക്കുണ്ടോ? ആ ബോധ്യം നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ, നിങ്ങൾ വീണ്ടും ജനിച്ചപ്പോൾ, നാം ദൈവത്തിൻ്റേതായി തീർന്നപ്പോൾ, നമുക്ക് അന്ന് തന്നെ കർത്താവ് കടം വീടാനുള്ള കാശ് തന്നില്ല, വാടക വീട്ടിൽ നിന്ന് മാറിപ്പാർക്കാനുള്ളൊരു ഫ്ലാറ്റ് തന്നില്ല, പക്ഷെ അന്ന് തന്നെ ദൈവത്തിൻ്റെ ദയ
എൻ്റെ അകത്ത് ഡിപ്പോസിറ്റ് ചെയ്തു. ദയ മാത്രമല്ല കേട്ടോ, ഞാൻ വേറൊരു വാക്യം കണ്ടു. ആ വാക്യം ദിനവൃത്താന്ത പുസ്തകത്തിലാണ്. ഒന്ന് ദിനവൃത്താന്തം 17-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ശലോമോനെക്കുറിച്ച് ദാവീദിനോട് സംഭാഷിക്കുമ്പോൾ ദൈവം പറഞ്ഞൊരു വാക്ക്, ഒന്ന് ദിനവൃത്താന്തം 17:13, ഞാൻ അവന് പിതാവും അവനെനിക്ക് പുത്രനും ആയിരിക്കും. നിന്റെ മുൻവാഴ്ചക്കാരനോട് ഞാൻ എൻ്റെ കൃപ എടുത്തു കളഞ്ഞതുപോലെ അവനോട് അതിനെ എടുത്തു കളയില്ല. ദാവീദിനോടാ പറയുന്നത്. ദാവീദിൻ്റെ മുൻവാഴ്ചക്കാരനാരാ? ശൗല്. ശൗലിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? ശൗലിൽ നിന്ന് ഞാൻ എൻ്റെ കൃപ എടുത്തു കളഞ്ഞു. ഞെട്ടിപ്പോയി ഞാൻ ആ വാക്ക് വായിക്കുമ്പോൾ. കാരണം എന്താ? കഴുതയെ നഷ്ടപ്പെട്ട് കാട്ടിലൂടെയും പട്ടണത്തിലൂടെയും അലഞ്ഞു തിരിഞ്ഞ് വേർത്ത് കുളിച്ച് മനസ്താപത്തോടുകൂടി മടങ്ങിപ്പോകാൻ ഒരുങ്ങുമ്പോൾ കൂടെ നടന്ന ബാല്യക്കാരനിലൂടെ ദൈവം പറഞ്ഞു, നിൻ്റെ സമയമായിരിക്കുക, അതുകൊണ്ട് നമുക്കൊരു ദർശകനെ കണ്ടിട്ട് പോകാം. അങ്ങനെ ശൗമേൽ പ്രവാചകൻ്റെ പ്രവാചക കൂടാരത്തിൽ ചെന്നുപെട്ടു. ശൗൽ അവിടെ ചെന്നുപെടുന്നതിനേക്കാൾ മുമ്പ് ശൗമേലിനോട് ദൈവം ആലോചന പറഞ്ഞിരുന്നു, ഞാനൊരുവനെ നിൻ്റെ അടുക്കൽ അയക്കും, ഒന്നും നോക്കണ്ട, നിൻ്റെ തൈലക്കൊമ്പ് നിറച്ച് അവൻ്റെ മേൽ അഭിഷേകമൊഴിച്ച് അവൻ ഇസ്രായേലിനെ രാജാവാക്കിയേക്കാൻ. അങ്ങനെ കരുതി വെച്ചിരുന്ന കൈക്കുറകെടുത്ത് ആഹാരമായി കൊടുക്കുകയും ഒരുക്കി വെച്ചിരുന്ന തൈലക്കൊമ്പിൽ നിറച്ച് അഭിഷേകം ചെയ്യുകയും ചെയ്ത് ഇസ്രായേലിനെ രാജാവായി അടയാള സഹിതം അവനെ പറഞ്ഞയച്ചു. അന്ന് എൻ്റെ ദൈവം ആളുകൾ കാണുകയെ ശൗമേൽ അഭിഷേക തൈലം ഒഴിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ആരും കാണാതെ ഈ ശൗലിൽ ദൈവത്തിൻ്റെ കൃപ ഡിപ്പോസിറ്റ് ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദൈവ പൈതലായി, ഒരു ദൈവദാസനായി, ഒരു ദൈവത്തിൻ്റെ പക്ഷം പിടിച്ചു നിൽക്കുന്നവനായി ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയും ദയയും ഇല്ലാതെ പറ്റില്ല എന്നുള്ളത് ആരെക്കാളധികം സ്വർഗത്തിലെ ദൈവത്തിനറിയാം. അതുകൊണ്ട് ദൈവത്തിനു വേണ്ടി നമ്മളെ വേർതിരിച്ചപ്പോൾ അന്ന് തന്നെ ദൈവത്തിൻ്റെ കൃപയും ദയയും നമ്മളിൽ ഡിപ്പോസിറ്റ് ചെയ്തു. ഇത് രണ്ടും പണം കൊടുത്ത് ചോദിച്ചാൽ കിട്ടത്തില്ല. ഇത് രണ്ടും ആരുടെയെങ്കിലും പുറകെ നടന്നാൽ കിട്ടത്തില്ല. ഇത് ദൈവം മനഃപൂർവ്വമായി തരണം. എപ്പോൾ തരും ഇത്? ഇതെപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്യും? അപ്പോൾ സഹായത്തിന് വേണ്ടി എന്തെങ്കിലും കൈത്താങ്ങൽ തരുന്നതല്ല ഈ വിഷയം, നേരത്തെ തരികയാണ്. നിങ്ങൾ ഓർത്ത് നോക്കേ, ഒരപ്പൻ ദീർഘയാത്രയ്ക്ക് പോകുന്ന സമയത്ത് അമ്മയുടെ കയ്യിൽ അല്ലെങ്കിൽ മക്കളുടെ കയ്യിൽ പൈസ കൊടുക്കുക, ചെക്കെഴുതി കൊടുക്കുക, ഞാൻ അല്ലെങ്കിൽ ATM കാർഡ് കൊടുക്കുക, ഇപ്പോഴത്തെ കാലം അനുസരിച്ച് ഞാൻ വരാൻ താമസിച്ചാൽ, ഞാൻ ഇച്ചിരി ലേറ്റായാൽ, എന്തെങ്കിലും ആവശ്യം ഉണ്ടായാൽ ഞെരങ്ങാതിരിക്കാൻ വേണ്ടി കാശ് കൊടുത്തിട്ട് പോകുന്നത് പോലെ, അലമാരിയുടെ താക്കോല് കൊടുത്തിട്ട് പോകുന്നത് പോലെ, ചെക്ക് ഒപ്പിട്ട് കൊടുത്തിട്ട് പോകുന്നത് പോലെ, ATM കാർഡ് കൊടുത്തിട്ട് പോകുന്നത് പോലെ, സ്വർഗത്തിലെ ദൈവം നേരത്തെ ആവശ്യങ്ങൾ വരുമെന്നറിഞ്ഞ് ഈ കൃപയും ദയയും ജീവിതത്തിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി വരുമെന്നറിഞ്ഞ് ചോദിക്കാതെ നമ്മളിൽ ഡിപ്പോസിറ്റ് ചെയ്തു. നമ്മൾ മുട്ടയിലിരുന്ന് ഒറ്റക്കാലിരുന്നും ചോദിച്ചിട്ടല്ല അത് തന്നത്. ഒരുപക്ഷെ ഈ രണ്ട് വാക്യങ്ങൾ എൻ്റെ കേൾവിക്കാർ ചിലർ ആദ്യമായിട്ട് കാണുകയായിരിക്കാം, ആദ്യമായിട്ട് അറിയായിരിക്കാം. എൻ്റെ ദൈവത്തെ രക്ഷകനായി സ്വീകരിച്ചാൽ, എൻ്റെ കർത്താവിനെ സ്വന്തമായി കിട്ടിയാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാന്ന് മനസ്സിലാകുന്നു. ശൗലിൽ നിന്ന് ദൈവം തൻ്റെ കൃപ എടുത്തു കളഞ്ഞു. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? എടുത്തു കളഞ്ഞു. ദൈവം ഇട്ടിരുന്ന ദൈവത്തിൻ്റെ കൃപ എടുത്തു കളഞ്ഞതോടുകൂടെ ഈ മനുഷ്യൻ സാധാരണ മനുഷ്യനേക്കാൾ അധപ്പതിച്ചു. അവൻ ശരിക്കും ഒരു ദുഷ്ടനായി മാറി, മൃഗതുല്യനായി മാറി. വക്രുപ അകത്ത് കിടന്നതുകൊണ്ടാണ് നല്ല മനുഷ്യനായി ജീവിക്കാൻ പറ്റിയത്. ആ ദയ അകത്ത് കിടന്നതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ഒരു ഉപകാരിയായി ജീവിക്കാൻ പറ്റിയത്. ദാവീദ് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ഈ നാട്ടിൽ ബലഹീനരോ കഷ്ടപ്പെടുന്നവരായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എൻ്റെ അർത്ഥം എന്താ? എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ദയ ദൈവം ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ആർക്കെങ്കിലും വീതം വെച്ച് കൊടുക്കാം? അതിന് ആരെങ്കിലും അർഹതപ്പെട്ടവരുണ്ടോ? എനിക്ക്
ഈ നശ്വര ലോകത്തിൽ ആദാമ്യവർഗത്തിൻ്റെ പിന്തുടർച്ചക്കാരനായി ജനിച്ച എനിക്ക് പാപമംഗലമായ പശ്ചാത്തലത്തിൽ ജനിച്ചതുകൊണ്ട് എനിക്ക് ഒരുപാട് ദയയൊന്നും കാണിക്കാൻ പറ്റില്ല. ചിലപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ആർക്കും ഒരു ബാഗ് മേടിച്ചു കൊടുക്കുന്നതോ കുട മേടിച്ചു കൊടുക്കുന്നതോ നല്ല കാര്യം. ദൈവത്തിൻ്റെ ദയ എന്ന് പറയുന്നത് മൂന്ന് നേരം ആഹാരം കൊടുക്കുന്നതല്ല. ഈ ഭൂമിയിൽ ഒരുത്തിന് ജീവിക്കാൻ നിർവാഹമില്ലാതെ പലരും കൂടി വളഞ്ഞവനെ പോരാടുമ്പോൾ അവന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ദൈവം കൊടുക്കുന്ന കരുത്താണത്, ആ ദയ, ആ കൃപ. ഇന്ന് ഞാൻ ദൈവസ്നേഹത്തിൽ നിങ്ങളെ ഓർപ്പിക്കാം, രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർപ്പിക്കാം. ഒന്ന്, ഈ ദയയും ഈ കൃപയും അപ്പോഴത്തേക്ക് ഓടിച്ചെന്നിട്ട് ചില ദയ തരാമോ ചില കൃപ തരാമോ എന്ന് അന്നന്നത്തേക്കുള്ളതല്ല, അഡ്വാൻസായി കാലേ കൂട്ടി നാളെ നിനക്കൊരാവശ്യം വരുമ്പോൾ പ്രയോജനപ്പെടുത്തത്തക്ക രീതിയിൽ സ്വർഗത്തിലെ ദൈവം തൻ്റെ ദയയും കൃപയും നിന്നിൽ ഡിപ്പോസിറ്റ് ചെയ്യും. നിൻ്റെ അകത്ത് ആ കൃപയും ദയയും നമ്മുടെ ഉള്ളിൽ വാഴണം. രണ്ടാമത്തെ ഭയാനകമായ ചിന്ത, ദൈവം ഡിപ്പോസിറ്റ് ചെയ്ത കൃപ, ആ ദയ നമ്മളിൽ നിന്ന് എടുത്തു കളഞ്ഞാൽ നമ്മൾ അത് പതിച്ചു കേട്ടോ. രണ്ട് രാജാക്കന്മാരെ, ഇസ്രായേലിലെ ആദ്യകാല രണ്ട് രാജാക്കന്മാരെ 66 സങ്കീർത്തനത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലും വെച്ച് ഞാൻ കണ്ടുമുട്ടി. ആദ്യത്തെ രാജാവ് ശൗലിൽ നിന്ന് ദൈവത്തിൻ്റെ ദയ എടുത്തു കളഞ്ഞു. അവൻ്റെ ദാരുണ അന്ത്യം വിവരിക്കാൻ ഭയമാണ്. ദാവീദ് രാജാവിനെക്കുറിച്ച് നമ്മൾ കണ്ടു, വായിച്ചു, ദൈവത്തിൻ്റെ ദയ എടുത്തു കളയാതെ മരണം വരെയും അകത്തുണ്ടായിരുന്നതുകൊണ്ട് അവൻ പ്രശ്നങ്ങളെ അഭിമുഖിച്ചു. പക്ഷെ സമാധാനപൂർണതയോടെ നന്നാ വയസ്സ് എന്നവനായി എല്ലാം തികഞ്ഞവനായി മരിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ആഗ്രഹിച്ചുകൂടെ ഇപ്പോഴത്തെ ആവശ്യത്തിന് ചില കാശ് തരാമോ എന്ന് ചോദിച്ച് കടം മേടിക്കാൻ ചെല്ലുന്നത് പോലല്ല. ഈ രണ്ട് വാക്യങ്ങൾ നിങ്ങൾ ബൈബിളിൽ കണ്ടെത്തണം, അടിവരയിടണം. ദൈവത്തോട് ചോദിക്കണം, ബാക്കി കിടക്കുന്ന ആയുസ്സിൽ വേറൊന്നും ചോദിക്കുന്നില്ല, ഈ നശ്വര ഭൂമിയിൽ മാന്യമായി ജീവിപ്പാൻ എനിക്ക് കൃപ തരണം, എനിക്ക് ദയ തരണം, എന്നിൽ അത് നിക്ഷേപിക്കണം, ഞാനത് സൂക്ഷിച്ചോളാം, എനിക്കത് തരണം, എടുത്തു കളയരുത്. അങ്ങയുടെ ദയയും അങ്ങയുടെ കൃപയും എന്നിൽ നിന്ന് എടുത്ത് കളയരുത്. പ്രാർത്ഥിക്കാം. പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഈ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദയയും അങ്ങയുടെ കൃപയും ഞങ്ങളിൽ നിന്ന് എടുത്തു കളയാതെ ഞങ്ങളിൽ നിക്ഷേപമായി ഞങ്ങളെ വിശ്വസിച്ച് ഡിപ്പോസിറ്റായി ഇട്ടിരിക്കുന്നതിന് നന്ദി കർത്താവേ. അതുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ദൈവമക്കളായി ജീവിക്കാൻ പറ്റുന്നത്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് എല്ലാവരെയും സമർപ്പിക്കുന്നു. ശൗലിനിൽ നിന്ന് കൃപയെടുത്ത് കളഞ്ഞതുപോലെ ഞങ്ങൾ ആരിൽ നിന്നും ഞങ്ങളുടെ പിള്ളേരിൽ നിന്നും അതെടുത്ത് കളയരുതപ്പാ. ദാവീദിൽ നിന്ന് ദയെടുത്ത് കളയാതിരുന്നതുപോലെ അന്ത്യം വരെ ഞങ്ങളിൽ ആ കൃപയും ദയയും ഡിപ്പോസിറ്റ് ചെയ്യണേ. എപ്പോഴെങ്കിലും അത് കുറഞ്ഞു പോയാൽ പിന്നെയും റീഫിൽ ചെയ്യുന്നതുപോലെ നിറച്ച് നിറച്ച് തരണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.